ഫസ്റ്റ് രണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ പിടിക്കണം, തുറക്കരുത്, തുറന്ന വള്ളി പോകും. ഈ കൈയോ ആ കൈയോ? അത് പഠിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. എന്നാ മറ്റേ കൊടിമരം മോളി കേറിയിരിക്കണ്ട്, ഇനി അറിഞ്ഞാലും വരില്ല. അത് ആദ്യം ഊരിയെടുക്ക. ഓക്കെ, ഈ രണ്ട് വിരലും ഉണ്ടോ? ഈ രണ്ട് വിരലും കൊണ്ട് ഈ വള്ളി ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഈ വീഡിയോടൊപ്പം തന്നെ എങ്ങനെയാണ് യു കെയില് ഫിഷിംഗ് ലൈസൻസ് എടുക്കാന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. നമ്മള് യു കെയിൽ വന്നിട്ട് ഇപ്പൊ ഒത്തിരി നാളായിട്ട് നമ്മളിങ്ങനെ ഫിഷിങ്ങിന് പോകുന്നുണ്ട്. പക്ഷെ ഇന്നൊരു വെറൈറ്റി ഉണ്ട്, വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ടാണ് ഒരു ഫിഷിങ്ങിന് പോണത്. അപ്പൊ ജസ്റ്റ് വൈഫിന് ഒരു ഫിഷിംഗ് ക്ലാസ് എടുത്തു കൊടുക്കുവാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങളും കണ്ടോ, യു കെയിൽ വന്ന് ഇതുവരെ ഫിഷ് ചെയ്യാത്തവർക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഫിഷിംഗ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന മീനും കിട്ടുമെന്ന് എന്റെ ഉറപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, ഹായ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്പോട്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഫിഷിംഗ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ ചൂണ്ടയൊക്കെ എടുത്തൊന്ന് റെഡി ആക്കുവാണ്. ശരിക്കും ഈ സ്റ്റിക്ക് മേടിച്ചതിനെ പറ്റിയൊക്കെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ ഫിഷിംഗ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കടയിൽ ഈ സ്റ്റിക്കും കാര്യങ്ങളെല്ലാം മേടിച്ച് ഏകദേശം നമുക്ക് സ്റ്റുഡന്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടുകയും ചെയ്തു. ഒരു 15 pounds ആണ് നമുക്ക് മൊത്തം. ഇതിപ്പോൾ മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി. അന്നേരം നമ്മൾ ഫിഷിങ്ങിന് അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ റൂം എടുത്തത് ഇതിൻ്റെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും തന്നെ ഫിഷിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ യു കെയിലുള്ള ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചു, ബ്രോ ഫിഷിങ്ങൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വൈഫിന് ഏറ്റവും വെച്ചിട്ട് ഫിഷിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പം ഞാനിത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വീടിൻ്റെ വെളിയിൽ ഇറങ്ങാത്തതിൻ്റെ ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പം ഞാനിന്ന് ഫിഷിങ് പുള്ളിക്കാരത്തേക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറച്ചൽ പോലെയൊക്കെ തോന്നാറുണ്ട്. ഫിഷ് ചെയ്യണവർക്ക് നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യുക, ഇത്രയും മീനാണോ 3 hours കിട്ടിയെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു 3 hours ടാർഗറ്റ് ഇട്ടാണ്, എത്ര മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടുത്തെ ഒരു നമ്മുടെ ഫ്ലോട്ടിംഗ് മെഷീൻ ഒന്ന് റെഡിയാക്കുവാണ്. നമ്മൾ നാട്ടിൽ ഇതിന് മലയാളത്തിൽ പൊങ്ങുന്നൊക്കെയാണ് പറയണത്. ഇവിടെ എല്ലാം ഇച്ചിരി ഹൈടെക് ലെവലാണ് ഇവിടെ. ഓക്കെ, ശരിക്കും ഈ ഫ്ലോട്ടിങ്ങിനൊക്കെ 6 pounds ഒരു പൗണ്ട് ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ 100 rupees 6 pounds. ശരിക്കും ഫിഷിംഗ് എക്യുപ്മെൻറ്റൊക്കെ നമ്മുടെ നാടിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് വിലക്കുറവെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനായാലും നാട്ടിലോട്ട് പോകുമ്പോൾ ഒത്തിരി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഫിഷിങ്ങിനോട് ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. ഇതാണ്, ഇത് വെള്ളത്തിൽ താഴാനുള്ള ചെറിയ കല്ലുകളാണ്. കല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ EM എന്ന് പറയും. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു ഫ്ലോട്ടിങ് എടുക്കുമ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് എത്ര ഗ്രാം വരാം. ഇതിപ്പോൾ 1.6 grams. അപ്പോൾ നമുക്ക് 3 വരെ ഇടാം. ഓക്കെ, എന്നാലാണ് ഇത് താഴോളൂ. ഓ, താന്ന് കിടക്കാനായിട്ട്. താന്ന് കിടക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും. ഞാൻ തുറക്കും. ഇതാണ് ഇവിടുത്തെ ഇര. ഓക്കെ, ഇത് ശരിക്കും 1.5 pounds ആണ് ഇത്രത്തിന്. ഓക്കെ, ഇതിന് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ വലിയ അറപ്പോ കാര്യങ്ങളോ കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കൊളത്തി കൊളത്തി ഇങ്ങനെ ഇടണം. ഓക്കെ, ഇതൊക്കെ നോക്കി പഠിക്കുക, അടുത്ത് ഇടണം. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, ശരിക്കും നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വെള്ളത്തിൻ്റെ ലെവലനുസരിച്ച് ആ ഫ്ലോട്ടിംഗ് ഒന്ന് റെഡിയാക്കി കൊടുത്തു. പിന്നെ നമ്മളെങ്ങനെയാണ് നീട്ടി എറിയണേന്നാണ് ചോദ്യം ചോദിക്കണം. ഈ റെയില് ശരിക്കും നമ്മൾ കറക്കി, ഈ രണ്ട് വിരലുണ്ടോ, ഈ രണ്ട് വിരലുകൊണ്ട് ഈ വള്ളി ഇങ്ങനെ വലിച്ചു പിടിക്കണം. ഓക്കെ, വലിച്ചു പിടിച്ചിട്ട് ഈ ക്യാപ്പ് ഒന്ന് റിലീസ് ചെയ്ത് തുടങ്ങും. ശരിക്കും ഇതിന് ഫിഷിങ്ങിൽ വേറെ മെത്തേഡാണ്. നമ്മൾ ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മുടെ വൈഫിന് മനസ്സിലാവാനും വേണ്ടി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് പുറകിലോട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ ഒന്ന് പൊക്കി ഇടാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ പോകും. നമ്മൾ വൺസ് അവിടെ ചാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്യാപ്പ് ഉണ്ടോ, നമ്മൾ നേരത്തെ നിവർത്തിയ സാധനം, അതായത് ഇങ്ങോട്ടൊരു തട്ട്. ഓക്കെ, അപ്പോൾ ലോക്കായി. എന്നിട്ട് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഈ ലൈൻ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ ആ വള്ളി ഒന്ന് ടൈറ്റായിട്ട് കിടക്കും. ഓക്കെ, ഇനി മീൻ കൊത്തണയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ വെക്കുക. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മെഷീൻ അനങ്ങണത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും ഒരു ഫിഷിംഗ് വീഡിയോ എന്ന് പറയുമ്പം നല്ല പേഷ്യൻസും കാര്യങ്ങളും വേണം. നമുക്ക് മീൻ എപ്പോൾ കിട്ടും കിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്നു. ശരിക്കും ഇപ്പം നമ്മൾ വീഡിയോ എടുക്കണോണ്ടാണ് നമ്മൾ ഇത്ര ഇങ്ങനെ ഇതായിട്ട് സംസാരിക്കുന്നത്. ഇല്ലേ, നമ്മൾ വന്ന് സൈലൻ്റ് ആയിട്ട് ഫിഷ് ചെയ്തിട്ട് അസിസ്റ്റൻറ്റ് ആ സാധനം എടുത്ത് ഇനി വെള്ളത്തിൽ മുക്ക്, ഈ സാധനം അത് തുറക്ക്, അതെടുക്കാം, അവിടെ വെച്ചാൽ മതി.
ശരിക്കും നമ്മളെ ക്രിസ് ഒരു കാര്യം പഠിപ്പിച്ചതാണ്. അതെ, നമ്മളെവിടെയാണോ മീൻ പിടിക്കണ അവിടെ കുറച്ച് വര എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണോ എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞ ടെക്നിക്കാണ് അത്. നമുക്ക് വലിക്കോന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഒന്ന് ഇട്ട് നോക്കിക്കോട്ടെ. ഫസ്റ്റ് എന്തുവായിരുന്നു? ഫസ്റ്റ് ആദ്യം രണ്ട് വരലും കൊണ്ട് ഇങ്ങനെ പിടിക്കണം, തുറക്കരുത്, തുറന്ന വള്ളി പോകും. ഈ കൈയോ ആ കൈയോ? ഈ കൈ. അത് പഠിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. ആ കൈയാണ്, ഈ കൈയല്ലേ വശമുള്ള കൈ? എനിക്ക് ഈ കൈ ആവശ്യം പറഞ്ഞു. ഇതല്ലേ അങ്ങനെ തുറക്കുമ്പോ ഇത് തുറക്കാൻ പറ്റില്ലല്ലോ, ഇതിങ്ങനെ വന്ന് ഇടിക്കൂലേ. അപ്പൊ ഈ കൈ കൊണ്ട് തന്നെ പിടിക്കുക. ഈ മോട്ടർ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, ഇനി ഇത് തട്ടണം. ആദ്യം ടൈറ്റ് ചെയ്യാം, എന്നിട്ട് തട്ട്, എന്നിട്ട് പുറകിലോട്ട് വയ്ക്കുക. പുറകിലോട്ട് ചൂണ്ട, പുറകിലോട്ട് വയ്ക്കുക. എന്തൊരു പരാജയതാ. അതന്നെ മറ്റേ കൊടിമരം മോളി കയറിയിരിക്കണ്ട്, ഇനി എറിഞ്ഞാലും വരില്ല. അത് ആദ്യം ഊരിയെടുക്കുക. ഓക്കെ, ഇതാണ് മീൻപിടുത്തം. എളുപ്പമുള്ള പരിപാടിയല്ല, ഇച്ചിരി ക്ഷമയും നോക്കി ഒന്ന് പഠിക്കാനുള്ള കഴിവാണ്. അതാണ് അതാണ് ഇപ്പൊ നമ്മള് കൊണ്ടുവരാത്തതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഒരു തവണ എങ്ങനെ ഞാൻ കാണിച്ചുതരാം. ആ സാധനം മോളി കയറി നിന്ന് കഴിഞ്ഞാൽ എറിഞ്ഞാൽ വരൂല, കണ്ടോ? ഇതെല്ലാരും ചെയ്യണ മിസ്റ്റേക്കാ. ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിലോട്ട് വെള്ളം കയറി മൊത്തം താന്നോ. അപ്പൊ മീൻ കൊത്തിയാലും നമുക്ക് അറിയില്ല. അപ്പൊ ഒരിക്കലും ഇത് മുകളിൽ വലിച്ചു കയറ്റരുത്. ഓക്കെ, ഇട്ടാ മതി. ആ ഇങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് ഇടണം, ഒരു 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 ഇഞ്ച് ഗ്യാപ്പ് ഇതിനിടണം. ഇത് 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 അടയ്ക്കുക, എന്നിട്ട് ഇനി ഇനി കറക്കുക, കറക്കുക, കറക്കുക. നമ്മൾ എറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ കറക്റ്റായിട്ടത് ഈ ഈ ഈ ഒരു ഏരിയയിൽ വന്ന നമ്മുടെ മോട്ടർ. ഇപ്പം ആ വള്ളി ലൂസായിട്ടല്ല കിടക്കണം, അത് ടൈറ്റായിട്ട് നിൽക്കണം. ഒന്നു കൂടെ ഒന്ന് കറക്കിക്കേ. ആ ഓക്കെ, അങ്ങനെ വെച്ചു. എൻ്റെ പൊന്നു, അഭിലാഷിനെ തല അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ വൈഫ് ജീവിതത്തിൽ ആദ്യമായിട്ട് മീൻ പിടിച്ചിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി ഫിഷ് ആട്ടോ നമുക്ക് കിട്ടിയാണോ? പയ്യെ വിളിക്ക്, ഇതിപ്പോ അവന്റെ തലയിലടിച്ചോ ചൂണ്ടക്കുളത്തല്ല അവന്റെ കണ്ണീക്കട കേറി. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് മീൻ കിട്ടിയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ എന്തായിരുന്നു? എനിക്കറിയാൻ പാടില്ലല്ലോ, ഏതോ ഒരു സൈഡിലോട്ട് വലിച്ചെടുത്തു, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ശരിക്കും ചോദിക്കുന്ന, അങ്ങനെ വലിക്കാൻ പാടില്ല? അങ്ങനെ എന്തിനാ വലിക്കണം? അതിനല്ലേ നമുക്ക് ഇത് വെച്ചേക്കണം, പയ്യെ നമ്മൾ ഇവിടെ അടുപ്പിച്ച് പൊക്കിടാമുള്ളൂ. ശരിക്കാ വലിച്ചാലേ? ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ഇടയ്ക്ക് തെറ്റിച്ചത്. അവിടത്തെ വലിച്ചില്ലെങ്കിൽ അത് വരൂല, അവിടെ തന്നെ കിടന്നു പോവായിരിക്കും, പിന്നെയും കിട്ടൂല. അങ്ങനെ നമ്മുടെ വൈഫിന് ഫിഷിങ്ങിന്റെ ക്രേസ് കയറി. ഇനിയിപ്പോ എനിക്ക് ഒരു ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പം നിങ്ങളുടെ വൈഫിന് ഇതുപോലെ ഫിഷിങ്ങിന് നിങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊറ്റ പോകുമ്പോ ഇതുള്ളൂ, വൈഫിനെ ഫിഷിങ് അങ്ങ് പഠിപ്പിക്കുക, എന്നിട്ട് അവരെയും ക്രേസ് ആക്കിക്കോളുക. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇനി തന്നെ വരയൊക്കെ എടുത്ത് കോർത്ത് ഇട്ടോ അങ്ങ്. കളയണ്ട, അതിപ്പോ പോയിട്ടില്ലല്ലോ, അത് വെച്ച് തന്നെ അങ്ങ് ഇട്ടോ. കാലു വെച്ച് ഇങ്ങനെ വെച്ച് തുറന്നു. ആ എനിക്ക് പറ്റിയത് എന്നാന്നോ, കൈ പിടിച്ചില്ലെങ്കിൽ ഊരിപ്പോത്തില്ലേ? അപ്പൊ തന്നെ എന്റെ എല്ലാം കൂടെ താഴ്ത്തു. ഇനി വിടും, എറിയുമ്പോ കൈ വിടണം. ആദ്യം ഒന്ന് വെട്ടിക്കണം, എന്നിട്ട് കറക്കി 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 മീൻ അടുപ്പിക്കണം. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ മീൻ ഇപ്പൊ ചെറുതായിട്ട് കുഴപ്പമില്ല, വലിയ മീനായിരുന്നെങ്കിൽ സ്റ്റിക്ക് ഒടിഞ്ഞു പോയേനെ. നമ്മുടെ ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് 3 കിലോ വരെയുള്ള മീനാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലുള്ള മീനാണെങ്കിൽ ഒടിഞ്ഞു. അപ്പൊ കറക്കി കറക്കി നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മുടെ ആ നെറ്റും കൊണ്ട് വാരി എടുക്കണം. പൊക്കരുത്, പൊക്കുമ്പോ അത് വളഞ്ഞു. ചെറുതാണെങ്കിൽ എടുക്കാം. അതാ മീനിന്റെ വലി കാണുമ്പോ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒത്തിരി പഠിക്കാണ്ട് ഒറ്റ ദിവസം കൊണ്ട് വന്ന് പഠിക്കാനൊന്നും പറ്റൂല. ഇത്
ഇത് നമ്മള് 10-15 വർഷമായിട്ട് ഇതിനെ പുറകടന്ന് പഠിച്ചാണ്. ഏത് ഇത് ഇപ്പൊ ഇവിടെ ആരിട്ടാലും ഏത് പൊട്ടറിട്ടാലും ഇവിടെ മീൻ കിട്ടും, അതറിയില്ലേ? ആ ഒരു ഇതിന്റെ ഒരു രസത്തിൽ വലിച്ചേറ്റണം. സത്യം പറഞ്ഞാൽ യു കെയിൽ ഫിഷ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളും മേടിക്കണം. കാര്യം നമുക്കിതിങ്ങനെ വലിച്ചൂരിയെടുക്കുമ്പോൾ നമ്മൾ ഈ മീൻ എന്താണെങ്കിലും തിരിച്ചിടാനുള്ളതാണ്. അപ്പോൾ വലിച്ചൂരിയെടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രീത്തിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ മീൻ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ചത്തും. അപ്പം നമ്മൾ ഇതൊരു എക്യുപ്മെൻ്റാണ്. ഇത് ശരിക്കും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഫിഷിംഗ് ലൈസൻസ് എങ്ങനെയാണ് വാങ്ങണമെന്ന് നോക്കാം. ഈ കാണുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജിലോട്ടാണ് നമ്മൾ പോകണം. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇപ്പം നമ്മളെടുക്കാൻ പോണ ബൈ എ റോഡ് ഫിഷിംഗ് ആ മൂന്നാമത്തെ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫീസ് ഒരു ദിവസത്തേക്കാണെങ്കിൽ 6.60, 8 ദിവസത്തേക്കാണെങ്കിൽ 13.20, 12 മാസത്തേക്കാണെങ്കിൽ 33. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണ 12 മാസത്തേക്കാണ്. പിന്നെ ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളാണ് അതിന് ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ ബൈ നൗ എന്ന് അടിച്ചു. ഹൂ ഈസ് ദ ഫിഷിംഗ് ലൈസൻസ് ഫോർ, ആർക്കാണ്? അപ്പോൾ എനിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ യു എന്ന് അടിച്ചു. നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുത്തു. ഇത് വെച്ചിട്ടുണ്ട്, എളുപ്പമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ഇതിലേതിലും നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നോ എന്ന് അടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഫിഷിംഗ് ലൈസൻസ് പേയ്മെൻ്റ് അടിച്ച് 30 മിനിറ്റിനുള്ളിൽ വേണോ അല്ലെങ്കിൽ ലേറ്റർ? ഞാൻ പറഞ്ഞു 30 മിനിറ്റിനുള്ളിൽ വേണം, നമുക്കിപ്പോൾ ഫിഷിങ്ങിന് പോകാനുള്ളതാണ്. അപ്പം ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ലൈസൻസാണ് വേണ്ടത്? 2 റോഡ് വെച്ച് ഫിഷ് ചെയ്യണത് വേണോ? 3 റോഡ്? 3 റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് സ്റ്റിക്കാട്ടോ, 2 ചൂണ്ട ഉപയോഗിക്കണോ 3 ചൂണ്ട ഉപയോഗിക്കണോ, അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 2 ചൂണ്ടയാണ് കൊടുത്തേണ്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളും ഇവിടെ വന്നു. നമ്മൾ 3 ചൂണ്ടയുടെ നോക്കുമ്പോൾ 49 പൗണ്ടാണ്. അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ. എന്നിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുത്തു. അതിൻ്റെ എത്ര മാസത്തേക്ക് വേണം? ഞാൻ 12 മാസം കൊടുത്തു. അപ്പോൾ അവരൊരു ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇതെല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് തിരുത്താൻ പറ്റുള്ളൂ, പിന്നെ മുമ്പിലോട്ട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചു. ഞാൻ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അവർ ഇത് തന്നെയല്ലേ അഡ്രസ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് വേണോ അതെയോ ബൈ പോസ്റ്റ് ആയിട്ട് വേണോ എന്ന് ചോദിച്ചു. ഞാൻ ബൈ ഇമെയിലോ ടെസ്റ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞു. ഓക്കെ, ഫിഷിംഗ് ലൈസൻസിൻ്റെ ഇത് ഇമെയിൽ ആയിട്ട്. അപ്പോൾ അവർ നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയും കൊടുത്തു. കണ്ടിന്യൂ. ഇത് തന്നെയല്ലേ, നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അവരൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യും നമ്മളായിട്ട് ഇത് തന്നെയല്ലേ എന്ന്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇമെയിലിന് കൊടുത്തു. ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇത് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇമെയിലിൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വന്നു. ഓക്കെ, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ലാസ്റ്റ് അവർ കുറച്ച് കണ്ടീഷനുണ്ട്, ഇതൊക്കെയാണ് ഇവിടെ ഫിഷിങ്ങിന് ഉള്ള കണ്ടീഷൻസ്. ഇതെല്ലാം നമ്മൾ ഒരു തവണയെങ്കിലും വായിച്ച് നോക്കണം. പല റൂൾസും ഉണ്ട്. ഇനി എൻ്റെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും, അതിപ്പം നമുക്കങ്ങനെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പക്ഷേ ഇത് നോർമലായിട്ടില്ല, ഇതിലൊന്നും കോംപ്ലിക്കേറ്റഡ് ഇല്ലാട്ടോ. അതിന് 33 പൗണ്ടാണ് ആവുള്ളൂ. പക്ഷേ നമ്മൾ ഫിഷിംഗ് ലൈസൻസ് ഇല്ലാതെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2490 പൗണ്ട് വരെ അവർക്ക് ഫൈൻ നമുക്ക് തരാൻ പറ്റും. പിന്നെ നമുക്കറിയാം, നമുക്ക് PSW PR അങ്ങനെ അതിനെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് വേണം? നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് 1 മണിക്കൂറിന് 6 പൗണ്ടോ, അല്ലെങ്കിൽ 1 മാസത്തെ കണക്കുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് 33. അതാണ് അതെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എല്ലാവർക്കും പഠിക്കാനൊരു നല്ലൊരു ഹോബി തന്നെയാണത്. നമുക്ക് കാം ആൻഡ് ക്വയറ്റ്, ഇപ്പോൾ യു കെയിലെ സംബന്ധിച്ചോളം നമുക്ക് ഒത്തിരി ഇതുപോലത്തെ എന്താ പറയണ കനാല്, ഔട്ട്ഡോർ, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ചീപ്പാണ് ഒരു സ്റ്റിക്ക്. ഇപ്പോൾ ഈ സ്റ്റിക്കിന് ഏകദേശം 15 പൗണ്ടുള്ളൂ. ഒരു ഫാമിലി ആയിട്ടോ ട്രിപ്പായിട്ടോ പോകുമ്പോൾ നമ്മുടെ കാറിൻ്റെ അകത്ത് ഒരു ഫിഷിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെയും ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഈവൻ ഫിഷിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയ മീൻ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതിനൊരേ സൈസും ഒരേ കാറ്റഗറിയും ഒരേ പർട്ടിക്കുലർ ഫിഷസും ഉണ്ട്. അത് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ കുറച്ച് ഫിഷിംഗ് വീഡിയോസ് ചെയ്യണമായിരിക്കും. നമ്മൾ അത്ര ഒരു എക്സ്പേർട്ടല്ല, എന്നാലും നമ്മൾ ഈ ചെറിയ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു മേഖലയാണ് എനിക്ക് ഫിഷിംഗ്. അപ്പോൾ എന്താണേലും നമുക്ക് ഇന്ന് ആദ്യമായിട്ടാണ് ഭീമ ഫിഷ് ചെയ്യണം, ഒരു മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭീമയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഫിഷിംഗ് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടാകും? സത്യം പറഞ്ഞാൽ വരുമ്പോൾ എപ്പോഴും ഇക്കയുടെ കൂടെയും ബാക്കി നമ്മൾ ചുമ്മാ കറങ്ങാനൊക്കെ വരുമ്പോഴും ഫിഷ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നുവരെ അതിനോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ കാണുന്ന പോലെ അല്ല കേട്ടോ ശരിക്കും. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വളരെയധികം അതിൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെയോ നമുക്കൊരു ആകാംക്ഷയാണ്. കുറച്ച് നേരം കൂടെ നിന്നാൽ കിട്ടുമായിരിക്കും എന്ന് കാര്യം
ആണെങ്കിലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ യു കെയിലോട്ട് അല്ലെങ്കിൽ ഷെഫീൽഡിൽ നിങ്ങൾക്ക് ഒത്തിരി സ്പോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ടെൻസി കനാലുണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് കനാൽസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലൊക്കേഷൻ ഇറങ്ങിയായിരിക്കും. അപ്പോൾ എനിവേ നിങ്ങളെല്ലാം വെൽക്കാണ്.